بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. ما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ വിജ്ഞാന സംഗമം അല്ലാഹുവിന് പ്രിയപ്പെടുന്ന ഒരു അമലായി സ്വീകരിക്കട്ടെ. പുണ്യ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് വിജയികളിൽ ചേരാൻ തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ദീനിൻ്റെ സുന്നത്തായ പ്രഗത്ഭമായ ഒരു ഇബാദത്തായ കർമ്മമാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത്. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു സമ്മാനം കൊടുക്കുന്നത് പോലെയാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ കൈഫിയത്ത്, തസ്ബീഹ് നിസ്കാരത്തിൻ്റെ വിജ്ഞാനം കൊടുക്കുന്നത് എന്ന് ഒട്ടനവധി ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലി അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, തസ്ബീഹ് നിസ്കാരത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന ശൈലി ഒരു വെറൈറ്റി ശൈലിയാണ് കേട്ടോ, ഒരു വെറൈറ്റി ശൈലിയാണ്. എന്താണ് അവിടെ നിന്ന് പറയുന്നത്? അലാ ഉഅതീക, അലാ അംനഹുക, അലാ അഹ്ബൂക, അല്ലയോ പിതൃവ്യ അബ്ബാസ് തങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം തരട്ടെ, നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ, നിങ്ങൾക്ക് ഞാൻ സ്നേഹത്തോടൊരു സമ്മാനം തരട്ടെ എന്നൊക്കെ പറഞ്ഞ് അബ്ബാസ് തങ്ങളെ ജിജ്ഞാസയാക്കിക്കൊണ്ടാണ് തസ്ബീഹ് നിസ്കാരം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ശേഷം കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, ഈ ഞാനീ തരുന്ന സമ്മാനം നിങ്ങൾ ഏറ്റെടുത്ത് കൃത്യമായി ഇത് നിർവഹിച്ചാൽ, പ്രവർത്തിച്ചാൽ, ഇദാ അന്ത ഫഅൽത ദാലിക, നിങ്ങൾ ഈ കർമ്മം, ഞാനീ പറയുന്നത് പോലെ ഈ നിസ്കാരം, തസ്ബീഹ് നിസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ, ഗഫറല്ലാഹു ലക ദംബക, നിങ്ങളുടെ തെറ്റ് അല്ലാഹു പൊറുത്തു തരും, നിങ്ങളുടെ പാപം അല്ലാഹു പൊറുത്തു തരും. എന്നിട്ടോ എങ്ങനെ? വെറുതെ ഇങ്ങനെ പാപം പൊറുക്കുമെന്നല്ല, ഔവലഹു വ ആഖിറഹു, നിങ്ങൾ ആദ്യം ചെയ്ത പാപവും അവസാനം ലാസ്റ്റ് വൺ ചെയ്ത പാപവും അല്ലാഹു പൊറുക്കും, തീർന്നില്ല. ഖദീമഹു വ ഹദീസഹു, നിങ്ങൾ മുമ്പ് ചെയ്തത്, ശേഷം ചെയ്തത്, പഴക്കമുള്ളത്, പഴക്കമില്ലാത്ത, പുതുതായി നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയത്, ആ തെറ്റുകളും അല്ലാഹു പൊറുക്കും, തീർന്നില്ല. ഖതഅഹു വ അംദഹു, നിങ്ങളുടെ അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്നും വന്ന് പാളിച്ചയായി വന്നു പോ, അറിയാതെ വന്നുപോയ തെറ്റുകളുണ്ടല്ലോ മനഃപൂർവ്വമല്ലാതെ, അത് അല്ലാഹു പൊറുത്തു തരും. വ അംദഹു, മനഃപൂർവ്വം നിങ്ങൾ ചെയ്തു പോയ തെറ്റും അല്ലാഹു പൊറുത്തു തരും ഈ അമൽ ചെയ്താൽ, തീർന്നില്ല. സ്വഗീറഹു വ കബീറഹു, നിങ്ങൾ ചെയ്ത ചെറിയ പാപങ്ങളും പൊറുക്കും, വലിയ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പൊറുത്തു തരും. സിർറഹു വ അലാനിയതഹു, രഹസ്യമായി ചെയ്തതും നിങ്ങൾ പരസ്യമായി ചെയ്തു. ആലോചിച്ചു നോക്കണം. നമ്മൾ തസ്ബീഹ് നിസ്കാരമാകുന്ന സമ്മാനം അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഈ നിസ്കാരത്തിൻ്റെ വെറൈറ്റി ഓഫറാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, സകല പാപവും അല്ലാഹു ഈ നിസ്കാരത്തോടെ പൊറുത്തു നൽകും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് റക്അത്തുള്ള തസ്ബീഹ് നിസ്കാരമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നാല് റക്അത്തുള്ള ഈ തസ്ബീഹ് നിസ്കാരം വിശ്വാസികളായ ഞാനും നിങ്ങളും ഏതൊരു വിശ്വാസി നിർവഹിച്ച് നാലാമത്തെ റക്അത്തിൽ സലാം വീട്ടിയതോടെ എന്താണ്ടാകുന്ന ഒരു റീസെറ്റ് നടക്കുകയാണ്. കഴിഞ്ഞു പോയ തിന്മകളൊക്കെ ഡിലീറ്റ് ചെയ്തു ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു തിന്മയുമില്ലാത്ത സ്ഫുടമായ ജീവിതത്തിലേക്ക് കടക്കും ഈ നാല് റക്അത്ത് തസ്ബീഹ് നിസ്കാരം കൊണ്ട് എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അപ്പോൾ തസ്ബീഹ് നിസ്കാരം, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന നിസ്കാരം തസ്ബീഹ് നിസ്കാരമാണ്, അത് നാല് റക്അത്താണ്. തസ്ബീഹ് നിസ്കാരം നാല് റക്അത്താണ്. ഈ തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് നമ്മിൽപ്പെട്ട ചില ആളുകൾക്കെങ്കിലും ഒരു ധാരണ പിശകുണ്ട്. എന്താണ്? തസ്ബീഹ് നിസ്കാരം റമദാൻ 27-ാം രാവിലെ മാത്രം നിസ്കരിക്കാനുള്ള എന്തോ സ്പെഷ്യൽ നിസ്കാരമാണെന്ന്. അല്ല അല്ല, ഫുഖഹാക്കളൊക്കെ തന്നെ
ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫതഹുൽ മുഈനിൽ തുഹ്ഫയിൽ ഒക്കെ വിവരിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭമായ നിസ്കാരം. ഈ നിസ്കാരത്തെക്കുറിച്ച് ഹദീസുകൾ സ്വഹീഹായ ഹസനായ വളരെ നല്ല ഹദീസുകൾ വെച്ചുകൊണ്ട് മഹാന്മാർ ഫിഖഹിൻ്റെ കിതാബുകളിൽ സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയ ഈ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഓരോ മണിക്കൂറിലും ഓരോ വക്കത്തിലും ഓരോ സന്ദർഭങ്ങളിലും നിസ്കരിക്കാൻ കഴിഞ്ഞാൽ നന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ നേരത്തും സുന്നത്താണ്. ഇത് റമദാനുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, ഇത് ലൈലത്തുൽ ഖദറുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും എപ്പോണിൽ നിർവഹിക്കാം. ഇനി ഓരോ സമയങ്ങളിലും അവന് സുന്നത്താണ്, അങ്ങനെ നിർവഹിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ നിസ്കാരം ഓരോ ദിവസത്തിൻ്റെ പകലിലും ഒരു നിസ്കാരം, രാത്രിയിലും ഒരു നിസ്കാരം, അങ്ങനെ നിസ്കരിക്കാം. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ രാവും പകലും കൂടെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവന് നിർവഹിക്കാം. ഇനി അതിനവന് സാധ്യമായില്ലെങ്കിൽ അവന് ആഴ്ചയിൽ ഒരു ദിവസം ഈ നിസ്കാരം നിർവഹിക്കാം. തസ്മി നിസ്കാരം എപ്പോഴും നോമ്പിലുമല്ലാത്തപ്പോഴൊക്കെ ആഴ്ചയിലൊരു വട്ടം, അത് വെള്ളിയാഴ്ച സ്ഥിരമായി മുടങ്ങാതെ തസ്ബീഹ് നിസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ. വെള്ളിയാഴ്ചക്ക് ഒരു പോരിശയുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിലുള്ള തസ്ബീഹ് നിസ്കാരം നമ്മൾ വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലാക്കുക. വെള്ളിയാഴ്ച മുടങ്ങാതെ തസ്ബീഹ് നിസ്കരിക്കുക വലിയ മഹാഭാഗ്യമാണ്. അങ്ങനെ ഇൻഷാ അള്ളാഹ് ഈ ക്ലാസ് കേട്ടതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു പതിവ് കൊണ്ടുവരാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി ആഴ്ചയിൽ പറ്റിയില്ലെങ്കിലും മാസത്തിൽ ഒരു വട്ടം തസ്ബീഹ് നിസ്കരിക്കണം. ഇനി മാസത്തിൽ പറ്റിയില്ലെങ്കിൽ വർഷത്തിലൊരു വട്ടം. നമ്മളൊക്കെ ഇപ്പോൾ വർഷത്തിൻ്റെ ആളുകളാണ്. ഇനി വർഷത്തിൽ പറ്റിയില്ലെങ്കിൽ ഉംറിൽ, ആയുസ്സിൽ ഒരു വട്ടമെങ്കിലും നിർവഹിക്കണമെന്നാണ് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ വെച്ചിട്ട് മഹാന്മാർ പറഞ്ഞു തരുന്നത്. അള്ളാഹു നമുക്ക് യഥേഷ്ടം നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവർ, ഈ നിസ്കാരം 4 റക്അത്താണെന്ന് പറഞ്ഞല്ലോ. ഈ 4 റക്അത്ത് നിസ്കാരം രാത്രി നിസ്കരിക്കുകയാണെങ്കിലും പകൽ നിസ്കരിക്കുകയാണെങ്കിലും 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളുടെ മഹാന്മാരായ ഫുഖഹാക്കളിലൂടെ നമുക്ക് അതിനെ കൃത്യമായി പറയാൻ കഴിയും. ഏറ്റവും ശ്രേഷ്ഠകരമായ രീതി 4 റക്അത്ത് പകലിൽ നിസ്കരിച്ചാൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കണം, രാത്രിയാണെങ്കിൽ 2 ആകാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ മഹാന്മാരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തന്ന അടിസ്ഥാനത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെപ്പോലുള്ള മഹാന്മാരുടെ ഒരു ഒരു ശൈലി, അവിടുത്തെ പിൻഗാമികളായ ഉസ്താദുമാരുടെ ശൈലി അനുസരിച്ച് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും 2 റക്അത്തായി നിസ്കരിച്ച് സലാം വീട്ടുകയാണ് വേണ്ടത്. അപ്പോൾ 2 2 അങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി പ്രിയമുള്ളവർ, ഈ നിസ്കാരം ശൈത്താന് വലിയ വേദന ഉണ്ടാക്കുന്ന നിസ്കാരമാണ്. എന്തെന്നറിയോ? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം ചെയ്തതും ലാസ്റ്റ് ചെയ്തതും, പഴയ കാലത്ത് ചെയ്തതും പുതിയ കാലത്ത് ചെയ്യുന്നതും, അറിഞ്ഞ് ചെയ്തതും അറിയാതെ ചെയ്യുന്നതും, അങ്ങനെ സകലമായ A to Z പാപങ്ങൾ പൊറുക്കുമെന്ന് ശൈത്താൻ എത്ര കാലത്തെ അധ്വാനം കൊണ്ടാണ് നമ്മളെ ഈ തെറ്റൊക്കെ ചെയ്യിപ്പിച്ചത്. ഈ തിന്മകളൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആ പഹയൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാട് മുഴുവനും ഒരു 4 റക്അത്ത് നിസ്കാരം കൊണ്ട് മുഴുവൻ ശുദ്ധീകരിക്കല്ലേ നമ്മൾ? ശൈത്താൻ വലിയ ബേജാറുണ്ട്. അതുകൊണ്ടാണ് പൈശാചികമായ വസ്വാസുകൾ ഈ നിസ്കാരത്തിൽ, ഒരുപാട് ബിദഅത്തുകാരായ പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകൾ ഈ നിസ്കാരത്തെ നിഷേധിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രഗത്ഭമായ ഹദീസുകളിലൂടെ, സ്വഹീഹായ ഹദീസുകളിലൂടെ, ഹസനായ ഹദീസുകളിലൂടെ, മഹാരഥന്മാരായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളെപ്പോലുള്ള, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ സുന്നത്താണെന്ന് രേഖപ്പെടുത്തി വെച്ച ഈ നിസ്കാരത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മളറിയണം, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നുണ്ടല്ലോ, ഈ നിസ്കാരത്തിൻ്റെ മഹത്വം ഒരാൾ മനസ്സിലാക്കിയിട്ടും ഇയാൾ ഇതിൻ്റെ നന്മ മനസ്സിലാക്കിയിട്ടും ഒരാൾ ചെയ്യാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവരാണ്. മാത്രമല്ല, മഹാപാപികൾക്ക് മാത്രമേ ഇത് നിസ്കരിക്കാതിരിക്കാൻ സാധ്യമാകൂ. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. എന്ത്, ഈ നിസ്കാരത്തിൻ്റെ, തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം കേട്ടിട്ട് നിസ്കരിക്കാതിരിക്കുന്ന ആരാന്നറിയോ? മഹാഭാഗ്യങ്ങളെ എങ്ങനെ ഉണ്ടാവും? അള്ളാഹു കാത്തിരിക്കട്ടെ. ഇബ്നു ഹജർ തങ്ങൾ പറയാ, റഹിമഹുല്ലാ, അപ്പോൾ 4 റക്അത്തുള്ള ഈ നിസ്കാരം 2 2 റക്അത്തായി നിസ്കരിക്കാം. അപ്പോൾ ആദ്യത്തെ 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് അള്ളാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടുക.
ഇത് ഇമാമും ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ലാത്ത നിസ്കാരമാണ്, ഒറ്റയ്ക്കാണ് നിർവഹിക്കേണ്ടത്. ഇനി പുറകിലുള്ള ആളുകൾക്ക് തീരെ നിസ്കാരത്തെക്കുറിച്ച് വശമില്ല, അവരെയൊന്ന് പഠിപ്പിക്കലും കൂടെയായി, അങ്ങനെ സ്റ്റഡിക്ക് വേണ്ടിയാണെങ്കിൽ നിസ്കരിച്ച ഇമാമും നിന്ന് നിസ്കരിച്ചു കാണിച്ചു കൊടുത്തു, നമുക്ക് വിരോധമില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ദൽ. അപ്പോൾ നമ്മളൊക്കെ പഠിക്കണം. അപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള രണ്ടക്കാലത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടുക. കൈകെട്ടിയതിന് ശേഷം എല്ലാ ഫർദ് നിസ്കാരങ്ങളിലും എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും ഉള്ളതുപോലെ വേണ്ടതുപോലെ ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ ഒരു സൂറത്ത് സുന്നത്താണ്, ഏത് സൂറത്ത് ഓതാം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ പരിപൂർണമായ നിസ്കാരത്തിൻ്റെ കൂലി കിട്ടുന്ന സൂറത്ത് സൂറത്തു തകാഥുർ. അൽഹാകുമു തകാഥുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ സൂറത്തു തകാഥുർ, അൽഹാകുമു തകാഥുർ എന്ന് പറയുന്ന സൂറത്താണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. സൂറത്തും കഴിഞ്ഞാൽ റുക്വയിലേക്ക് സാധാരണ നമ്മൾ നിസ്കാരത്തിൽ പോകുന്നതിന് മുമ്പായി സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 15 തസ്ബീഹ് ചൊല്ല. ഏറ്റവും അഫ്ദലായ തസ്ബീഹ് ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ല. അതോടൊപ്പം വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടെ ചേർത്താൽ വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നമ്മൾ ഈ തസ്ബീഹ് ചൊല്ല എത്ര വട്ടം? 15 വട്ടം നമ്മൾ പാരായണം ചെയ്യുക. തസ്ബീഹ് കഴിഞ്ഞാൽ റുക്വയിലേക്ക് പോവുക. റുക്വയിലുള്ള സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി എന്ന് സാധാരണ പറയാറുള്ള 3 വട്ടം പറഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ആ തസ്ബീഹ് 10 വട്ടം ചൊല്ല. നമ്മൾ സൂറത്ത് കഴിഞ്ഞ് നൃത്തത്തിൽ 15 ചൊല്ലിയത്, ഇവിടെ 10 വട്ടം ചൊല്ല. എന്നിട്ട് നമ്മൾ എഴുതിയതാ ലിസ്മി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയതാലേക്ക് മടങ്ങാം. സമി അള്ളാഹു ലിമൻ ഹമീദ, എന്നിട്ട് റബ്ബനാലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർള് എന്ന് തുടങ്ങുന്ന ഇഹ്തിദാലിലുള്ള തസ്ബീഹ് പറയാം. ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തസ്ബീഹ് നമ്മൾ 10 വട്ടം പറയാം. അങ്ങനെ ഇഹ്തിദാല് കഴിഞ്ഞ് നമ്മൾ സുജൂദിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ പോയി. സുജൂദിലുള്ള സുബ്ഹാന റബ്ബിയൽ അഅലാ ബിഹംദിഹി എന്ന തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം പ്രസ്തുത തസ്ബീഹ് 3 വട്ടം നമ്മൾ ചൊല്ലിയിട്ട് സാധാരണ ചൊല്ലാറുള്ള പോലെ ശേഷം നമ്മൾ സുജൂദിൽ വെച്ച് 10 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 10 വട്ടം. എന്നിട്ട് നമ്മൾ സുജൂദിൽ നിന്ന് എണീറ്റിരിക്കുമല്ലോ. അൽ ജുലൂസ് ബൈന സജദത്തെയും, രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, ആ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരിക, അള്ളാഹു അക്ബർ പറഞ്ഞു വരിക. എന്നിട്ട് റബ്ബി ഓഫുർലി വറഹംനി വജുബുർനി വർഫഅനി വർസുഖനി വഹദിനി വആഫിനി, ആ ദിക്ര്, ആ ദുആ കഴിഞ്ഞതിന് ശേഷം സാധാരണ പറയാറുള്ള ദുആ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രസ്തുത തസ്ബീഹ് 10 വട്ടം പറയാം. ശേഷം രണ്ടാമത്തെ സുജൂദിലേക്ക് പോവുക. അവിടുത്തെ തസ്ബീഹ് കഴിഞ്ഞിട്ട് 10 വട്ടം നമ്മൾ ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തസ്ബീഹ് പറയാം. എന്നിട്ട് നമ്മൾ അടുത്ത റക്അത്തിലേക്ക് എണീക്കാണല്ലോ. ആ എണീക്കുന്നതിന് മുമ്പ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, ഒരു വിശ്രമ ഇരുത്തം സുന്നത്താണ് എല്ലാ നിസ്കാരങ്ങളിലും. ഒന്നാമത്തെ റക്അത്ത് രണ്ടാമത്തെ സുജൂദ് കൊണ്ട് കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മളിങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിലേക്കുള്ള ഉയർച്ചയിൽ സുജൂദിൽ നിന്ന് ഉയർന്നിട്ട് പതുക്കെ ഒരല്പ ഗ്യാപ്പിൽ ഇതിരിക്കൽ സുന്നത്താണല്ലോ. ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ പ്രത്യേകിച്ച് ദിക്റൊന്നുമില്ല, അള്ളാഹു അക്ബർ പറഞ്ഞിരിക്കുക. നമ്മൾ എണീറ്റ് പോകുമ്പോൾ സാധാരണ പറയാറുള്ള തക്ബീറിനല്ലോ, ആ തക്ബീർ ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ പറയാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അവിടെ വച്ച് നമ്മൾ ഈ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തസ്ബീഹ് 10 വട്ടം പറയാം. ശേഷം നമ്മൾ അല്ലാഹു അക്ബർ ഒന്നും പറയാതെ എണീക്കുക. കാരണം എന്താ? സുജൂദിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരുന്ന തസ്ബീഹ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് ഇരുന്നത്. ഇനിയൊരു തസ്ബീഹ്, ഇനി തക്ബീറിൻ്റെ ആവശ്യമില്ല. നമ്മൾ സൈലൻ്റായിട്ട് ഇങ്ങനെ ആ ഇരുത്തത്തിൽ നിന്ന് ഇങ്ങനെ എണീക്കുക. ആ സൈലൻ്റായിട്ട് ആ ഇരുത്തത്തിൽ നിന്ന് എണീറ്റിട്ട് നമ്മളിങ്ങനെ കൈകെട്ടുക. അടുത്ത റക്അത്തിലേക്ക് വന്നു, കൈ ഉയർത്തേണ്ടതില്ല, കൈ ഉയർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഇരുത്തത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് കൈ ഇങ്ങനെ കെട്ടുക. അടുത്ത റക്അത്തിൽ വന്നു, ഫാത്തിഹ സൂറത്ത് ഓതുക. ശേഷം ഒരു സൂറത്ത് സുന്നത്താണ്, ആ സൂറത്ത് വൽ അസ്വർ, സൂറത്തുൽ അസ്വർ. വൽ അസ്വരി ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ എന്ന് പറയുന്ന സൂറത്താണെങ്കിൽ ഏറ്റവും കൂലിയാണ്, സുന്നത്തായ സൂറത്താണ്. അപ്പോൾ സൂറത്തുൽ അസ്വർ നമ്മൾ പാരായണം ചെയ്യുക. ശേഷം നമ്മൾ 15 വട്ടം തസ്ബീഹ് ചൊല്ലുക. പിന്നെ നമ്മൾ അടുത്ത കഴിഞ്ഞ നിസ്കാരത്തിൽ പറഞ്ഞ പോലെ റുക്വയിൽ 10 വട്ടം, ഇഅ്തിദാലിൽ 10 വട്ടം, സുജൂദിൽ 10 വട്ടം, ഇതിൻ്റെ ഇടയിലിരുത്തത്തിൽ 10 വട്ടം, അടുത്ത സുജൂദിൽ 10 വട്ടം, പിന്നെ നമ്മുടെ രണ്ടാമത്തെ റക്അത്തിൻ്റെ ലാസ്റ്റ് അത്തഹിയ്യാത്താണ്.
അത്തഹയ്യാത്തിലേക്ക് വന്നിരിക്കുക, അള്ളാഹു അക്ബർ വന്നിരിക്കുക, എന്നിട്ട് അത്തഹയ്യാത്ത് ഓതുന്നതിന് മുമ്പായി 10 വട്ടം ചെല്ലലാണ് ഏറ്റവും ശ്രേഷ്ഠം. ചില റിവായത്തുകളൊക്കെ അത്തഹയ്യാത്തിന് ശേഷം ചില അത്തഹയ്യാത്ത് ഓതിക്കഴിഞ്ഞിട്ട് 10 വട്ടം ചെല്ലാന്നൊക്കെ ഉണ്ട്. എന്നാൽ ഏറ്റവും അഫ്ലലായ രീതി അങ്ങനെ അത്തഹയ്യാത്തിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിരുന്നു, എന്നിട്ട് ഈ തസ്ബീഹ് 10 വട്ടം ചൊല്ലി, എന്നിട്ട് അത്തഹയ്യാത്ത് ഓതി സലാം വീട്ടി നിസ്കാരത്തിന് വിരമിക്കുക. അങ്ങനെ 2 റക്അത്ത് നിസ്കാരം. അടുത്ത 2 റക്അത്തിൽ വന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയ്യത്ത് ചെയ്തു, കൈകെട്ടി, വജ്ജുഹത്ത് ഓതി, സൂറത്തുൽ ഫാത്തിഹ ഓതി, പിന്നെ ഓതേണ്ട, അതായത് 3-ാമത്തെ റക്അത്തിൽ, നമ്മൾ നിസ്കരിക്കുന്ന 2-ാം പാർട്ടിലെ 1-ാമത്തെ റക്അത്തിൽ, ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ 3-ാമത്തെ റക്അത്തിൽ, നമ്മൾ ആ 1-ാം റക്അത്തിൽ എന്താണ് ഓതേണ്ടത്? ഓതൽ സുന്നത്തായ സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറയാണ്. അടുത്ത റക്അത്തിൽ ആ 2-ാം പാർട്ടിലുള്ള 2-ാമത്തെ റക്അത്തിൽ എന്ന് പറഞ്ഞാൽ 4-ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറയാണ്. ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർവഹിക്കുക. എമ്പാടും കൂലി അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ ശുദ്ധീകരിച്ച് സ്ഫുടമായി ഒരു പാപവുമില്ലാത്തവരായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ മോചിപ്പിക്കുന്ന നിസ്കാരമാണ് നിസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഓരോ റക്അത്തിലും 75 വീതം തസ്ബീഹ് ഉണ്ടാവും അല്ലേ? ഉറക്കായത്തിൽ 75, അടുത്ത റക്അത്തിൽ 75, അങ്ങനെ 150, 4 റക്അത്തും കൂടെ 300 തസ്ബീഹ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ തസ്ബീഹുകൾ വെറൈറ്റിയായി ഇവിടെ വരുന്നത് കൊണ്ടാണ് തസ്ബീഹ് നിസ്കാരം എന്ന് ഈ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ഒരാൾ നിസ്കാരത്തിൽ തസ്ബീഹ് മറന്നുപോയി നോട്ടാ, നമ്മൾ നൃത്തത്തിൽ 15 ചൊല്ലുന്നത് സൂറത്തെ കൊതിപ്പം മറന്നുപോയി, സാധാരണ നിസ്കാരം പോലെ റുക്കോയിലേക്ക് പോയി, ആ 15 നഷ്ടപ്പെട്ടെന്ന് കരുതി, പിന്നെ ആദ്യം മുതൽ നിസ്കാരം അവിടെ വെച്ച് നിർത്തി വച്ചിട്ട് അടുത്ത നിസ്കാരത്തിലേക്ക് കടക്കണ്ട. എന്താ ചെയ്യുക? റുക്കോയിലേക്ക് വന്നു. റുക്കോ ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫർളാണ്. ആ റുക്കോയിൽ നമ്മൾ ഈ റുക്കോയിലുള്ള 10 കൂടാതെ നേരത്തെ 15 നമുക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. അവിടെ നമുക്ക് അത് ജബർ ചെയ്യാം, പരിഹരിക്കാം, കുഴപ്പമില്ല. റുക്കോയിലുള്ള തസ്ബീഹ് ഒരാൾ മറന്നാൽ ഇഅ്തിദാൽ ചെറിയ ഫറളായതുകൊണ്ട് അതിനധികം ദീർഘിപ്പിക്കാൻ പറ്റില്ല. ഇഅ്തിദാലിൽ നമ്മൾ പറയാറുള്ള സാധാരണ 10 പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇഅ്തിദാലിൽ മറ്റത് ഏതാ റുക്കോയിൽ പറയാൻ വിട്ടുപോയത് കൊണ്ടുവരാതെ സുജൂദിൽ കൊണ്ടുവരാം. സുജൂദ് ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫറളാണ്. അപ്പോൾ ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫറലിൽ നമുക്ക് നഷ്ടപ്പെട്ടതിനെ കൊണ്ടുവരിക. ഇനി അതിൽ ഏറ്റവും വ്യത്യാസം വന്നിട്ടുണ്ടാകുമോ, പഠിച്ചവന് എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടോ, എൻ്റെ എണ്ണം കൃത്യമായിട്ടുണ്ടാകുമോ എന്ന് കരുതി ഒരു ബേജാറും വേണ്ട. നിസ്കാരത്തിന് ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി കൂലി നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി തസ്ബീഹിൻ്റെ എണ്ണം പിടിക്കുമ്പോൾ ഒരു കാരണവശാലും നിസ്കാരം ബാത്തിലാകുന്ന രീതിയിൽ എണ്ണം പിടിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹു അക്ബർ പറഞ്ഞിട്ടിങ്ങനെ കൈകെട്ടി, കൈകെട്ടിയതിന് ശേഷം നിസ്കാരം ബാത്തിലാകാത്ത രീതിയിൽ പതുക്കെ വിരൽ മാത്രം ഇങ്ങനെ ചലിപ്പിച്ചിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഉണ്ടോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അങ്ങനെ നിസ്കാരം ബാത്തിലാകാത്ത രീതിയിൽ പതുക്കെ വിരൽ കൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ എണ്ണടക്ക കുഴപ്പമില്ല. നിസ്കാരം ബാത്തിലാകുന്ന രീതിയിലാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ എണ്ണി 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 നിസ്കാരം നാശാക്കാൻ പാടില്ല. ബാത്തിലാകാത്ത രീതിയിൽ പതുക്കെ ഇങ്ങനെ ചലിപ്പിച്ചിട്ട് നിസ്കാരത്തിൻ്റെ കഫ്ഫറങ്ങാത്ത രീതിയിൽ വിരൽ കൊണ്ട് ചലിപ്പിച്ച് നിസ്കാരത്തിൽ എണ്ണെടുക്കുക, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നിസ്കാരത്തിൻ്റെ തസ്ബീഹിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യമായി നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മുഴുവൻ അമലുകളും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ക്ലാസ് ചെയ്തിരുന്നു. ആ ക്ലാസ്സിൻ്റെ താഴ്ഭാഗത്ത് ചില കമൻറ്റുകൾ കാണാൻ കഴിഞ്ഞത് ഈ നിസ്കാരം യഥാർത്ഥത്തിൽ മശ്ഹൂറായ ദീൻ ശറാക്കപ്പെട്ട നിസ്കാരമല്ല, ഇത് സ്വഹീഹായ ഹസനായ നല്ല ഹദീത്തുകളിലൂടെ സ്ഥിരപ്പെട്ടതല്ല എന്ന് ഇമാം നവീ തങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കമൻ്റ് ഇങ്ങനെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരോ പറ്റിച്ചതാണ്, നിങ്ങളെ പറ്റിച്ചതാണ്, ഇത് പൈശാചികമായ ഒരു പറ്റിപ്പ് നിങ്ങളിൽ ആരോ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ വിവരമില്ലാത്ത ആളുകൾ കൃത്യമായി മനസ്സിലാക്കിക്കോളി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്, അമ്മാ സ്വലാത്തു തസ്ബീഹ്, സ്വലാത്തു തസ്ബീഹ് എന്ന് പറയുന്ന ഈ തസ്ബീഹ് നിസ്കാരം, മഅറൂഫത്തുൻ, അത് അറിയപ്പെട്ട നിസ്കാരമാണ്, അത് പ്രസിദ്ധമായ നിസ്കാരമാണ്. ഫിഹാ ഹദീസുൻ ഹസനുൻ, നല്ല പെർഫെക്റ്റായ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സുന്നത്തുൻ ഹസന, അത് നല്ല സുന്നത്തായ കാര്യമാണ്. ഉണ്ടോ? ആര് പറഞ്ഞു? ഇമാം നവവി തങ്ങൾ പറഞ്ഞു. മനസ്സിലാക്കണം നമ്മൾ, ഇനി നമുക്ക് വേറെ വർത്താനില്ല. മഹാനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീത്ത് തസ്ബീഹ് നിസ്കാരത്തെ പറ്റി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീത്ത് ഇമാം അബൂ ദാവൂദ് തങ്ങൾ തൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തുർമുദി തങ്ങൾ തൻ്റെ സുനനിൽ ഈ ഹദീത്ത് തന്നെ
എടുത്തു ധരിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തുർമുദി തങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. മുൻഗാമികളായ സച്ചരിതരായ അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ നിന്നും തലമുറയായി ഈ നിസ്കാരം നിസ്കരിച്ചു പോരുന്നതാണ്. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലി ആരാണ് അവരൊക്കെ, അവരൊക്കെ മുടങ്ങാതെ നിസ്കരിച്ചിരുന്ന നിസ്കാരമാണ്. മാത്രമല്ല ഇമാം ബൈഹഖി തങ്ങൾ പറയുന്നുണ്ട്, ഈ ഹദീസ് വളരെ സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുള്ള വന്നിട്ടുള്ള ഹദീസാണ്. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ ഹസനായ നല്ല ഹദീസാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ജൗസി തങ്ങൾ ഈ നിസ്കാരത്തിൽ വന്ന ഹദീസുകൾ അത്ര പ്രഗത്ഭമല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഇമാം സർക്കശി തങ്ങൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഈ നിസ്കാരം എൻ്റെ സാധുക്കളായ മുഅ്മിനീങ്ങളെ തൊട്ട് ആളുകൾ ഇല്ലായ്മ ചെയ്യുന്നത്. അതുകൊണ്ട് താഴ്മയായി പറയാൻ, അള്ളാഹു ഇത് അറിയാൻ ലഭിച്ച തൗഫീക്ക് തുല്യതയില്ലാത്ത തൗഫീക്കാണ്, പഠിക്കാൻ ലഭിച്ച തൗഫീക്ക് അൽഹംദുലില്ലാ. വളരെ കൃത്യമായി ഇതിനെ ഈ നിസ്കാരത്തെ ഇവിടെ വിശദീകരിക്കാനും ഇതിൻ്റെ ടെക്സ്റ്റുകൾ കാണിക്കാനും ഇവിടെ വേണ്ടപ്പെട്ടവർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുടങ്ങാതെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇത് കേട്ട ഉടനെ തന്നെ, നമ്മൾ 27 കാത്തിരിക്കേണ്ട, പരിശുദ്ധമായ റമദാൻ 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ് ഒക്കെ പ്രഗത്ഭമായ രാവുകളാണല്ലോ. ഏതിനും ലൈലത്തുൽ ഖദ്ർ വരാം, ആ രാവിൽ പ്രത്യേകം നിസ്കരിക്കുക. അതല്ലാതെ ജുമാ ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൽ അതിൻ്റെ രാവോ പകലോ ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് നിർവഹിക്കാം. നമുക്ക് സമയം കിട്ടുമ്പോൾ അല്പ ഗ്യാപ്പ് കിട്ടിയാൽ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാം. അങ്ങനെ നമ്മുടെ നിസ്കാരങ്ങൾക്കിടയിലുള്ളൊരു നിസ്കാരമായി അതിങ്ങോട്ട് ചേർന്ന് വരട്ടെ. അൽഹംദുലില്ലാ, അപാരമായ തൗഫീഖല്ലേതുകൊണ്ട് അള്ളാഹു നമുക്ക് വിജയത്തിലാകാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഈ നിസ്കാരത്തെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി നല്ല കമൻറ്റുകൾ ചെയ്യുന്നതോടൊപ്പം ആത്മാർത്ഥമായി ദുആ ചെയ്യണം, ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ മനമുരുകി ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവെ പടച്ചോനെ ഈ ക്ലാസ്സിൽ പങ്കാളികളാകുന്ന, ദുആ ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിച്ച് ഓടി, ആദ്യം കമൻറ്റിനു വേണ്ടി ഓടി വരുന്ന എത്ര മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമാണ്, അവർക്കൊക്കെ കാമിലായി കൂലി കൊടുത്ത് ഈ നിസ്കാരം ജീവിതത്തിൽ ഒരുപാട് നിസ്കരിക്കാനും ഒരു തിന്മയുമില്ലാത്ത സ്ഫുടമായ ജീവിതത്തിലേക്ക് കടക്കാനും ഈ റമദാനിൻ്റെ ബർക്കത്തുകൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.